കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ കെ സുധാകരനായി പ്രവർത്തകരുടെ പ്രതിഷേധം. സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ബാനറുമായാണ് ഈരാറ്റുപേട്ടയിൽ മൂന്ന് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ നിൽക്കുന്നത്. കരുത്തനായ നേതാവ് സുധാകരനെ കെ പി സി പ്രസിഡന്റ് ആക്കുന്നതിനെതിരെ ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്ന രഹസ്യയോഗത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ അവസരം വിനിയോഗിക്കുകയാണ്. കെ സുധാകരനെ പോലെയുള്ള നേതാക്കളെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നതിൽ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ കേരളത്തിലെ സ്വന്തം പാർട്ടി നേതാക്കൾക്കെതിരെ, സ്വന്തം പാർട്ടിക്കെതിരെ ഞങ്ങൾ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനവുമായി മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കിഷോർ, കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് സജീവമായി തന്നെ സുധാകരനെ പരിഗണിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതികരണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശാലിനി, ഏതായാലും ഈ യു ഡി എഫ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കാനിരിക്കുകയാണ്. നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താൻ ഇരിക്കുന്നതുള്ളൂ. ആ സമയത്താണ് ഇവിടെ കെ പി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായിട്ട് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിരിക്കുന്നത്. മൂന്ന് പ്രവർത്തകരാണ് ഈ കെ പി സി സി ആസ്ഥാനത്തിൻ്റെ കവാടത്തിന് മുന്നിൽ ബാനർ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നുള്ള ബാനറുമായിട്ടാണ് അവരിവിടെ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. ഏതായാലും പുതിയ കെ പി സി സി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ചവാൻ സമിതി ഓൺലൈനായി അതിൻ്റെ തെളിവെടുപ്പ് പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ പ്രതിഷേധം എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, നിലവിലുള്ള കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ തൻ്റെ രാജിസന്നദ്ധത ഇതിനകം അറിയിച്ചും കഴിഞ്ഞു. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പുറത്തവർ ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ശരി, കിഷോർ.